വെൽക്കം ടു ഫ്രെയിംസ് ഓഫ് ക്രോസ്. കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്ന്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഏറ്റവും അധികം ഞാൻ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണത്. പലരും പലയിടങ്ങളിലും ക്രിസ്ത്യാനികൾ ഒരുമാതിരി കളിയാക്കാനായിട്ട് എടുക്കുന്ന ആയുധം എന്താണെന്നറിയോ? അവർ ചോദിക്കും, ഈ ക്രിസ്ത്യാനികൾക്ക് 10 ml അടിക്കാലേ എന്ന്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടിരുന്ന് ഈസ്റ്റർ ക്രിസ്മസ് എന്ന് വേണ്ട 4 ആള് കൂടണ ഒരു പ്രോഗ്രാം ഉണ്ടോ, അപ്പോൾ ഈ സംഭവം എടുത്ത് അടിയൊടുങ്ങും. കർത്താവാണ് ഇതിൻ്റെ ഹോൾസെയിൽ ഡീലർ, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നും പറയും. എനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ തോന്നും. അങ്ങനെ ഇവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റണമില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഓക്കെ, ഇതിൻ്റെ ഉത്തരം അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെ ഒരു കാര്യം എന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിലൊന്നാമത്തെ കാര്യം, ബൈബിളിൽ പലയിടത്തും വീഞ്ഞു കുടിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറയുന്നു എന്നുള്ളൊരു വാദമാണ്. ശരിയാണ്, ബൈബിളിൽ സഭാപ്രസംഗകൻ 9:7 ഒന്ന് നോക്കാം. പോയി സന്തോഷത്തോടുകൂടെ അപ്പം ഭക്ഷിക്കുക, ആഹ്ലാദഭരിതനായി വീഞ്ഞു കുടിക്കുക, കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഇതുപോലത്തെ ഒരു വചനം കിട്ടിയാൽ മദ്യപിക്കാൻ തക്കം നോക്കിയിരിക്കുന്നവർക്ക് പിന്നെ എന്താ വേണ്ടത് അല്ലേ? പോരാത്തേന് പല മരുന്നിനും വേറെ പല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വാദങ്ങൾ വേറെയും. ഇപ്പം പല കുടുംബങ്ങളിലും ഒരു ട്രെൻഡാണ്, അവർ അന്തസ്സായിട്ട് പറയുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, ഞങ്ങൾ കുടുംബം അടക്കിരുന്ന് മദ്യപിക്കാറുണ്ട്, ഞങ്ങൾ ചില്ല് ചെയ്യാറുണ്ട്. ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾക്കാർ വരെ ഒറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയായി ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അത്ര. ഇത് ശരിയാണോ? ബൈബിളിലെ വചനങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് ഇവരിതൊക്കെ പറയാന്നുള്ളതാണ് മറ്റൊരു കോമഡി. എന്നാൽ ബൈബിളിൽ തന്നെ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവരതൊന്നും വായിച്ചിട്ടില്ലേ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അറിയില്ലെങ്കിൽ നമുക്ക് നോക്കാം സുഭാഷിതങ്ങൾ 23:29-31 വാക്യങ്ങൾ. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞു ചെമ്മന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. കണ്ടോ, ഇപ്പൊ മനസ്സിലായോ? അതെ, ഈ ഭൂമിയിലെ എല്ലാം ദൈവം മനുഷ്യന് സന്തോഷപൂർവ്വം ജീവിക്കാനായിട്ട് തന്നിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ അത് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള വിവേകവും മനസ്സും നമ്മൾ കാണിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കത്തി തന്നിരിക്കുന്നത് നമുക്ക് കറിക്കരിയാനാണ്, അല്ലെങ്കിൽ വേറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മുറിക്കാനാണ്. പക്ഷെ അതുകൊണ്ട് കൊലപാതകം വരെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തമ്പുരാൻ വിട്ടു തന്നിട്ടുണ്ട്. നന്മ വേണോ തിന്മ വേണോ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. പല പല ന്യായങ്ങളും നിരത്തി മദ്യപാനത്തിന്റെ വഴിയിൽ തന്നെ തുടരാൻ കുറേ വ്യക്തികളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി, അവരതിൽ നിന്ന് മോചിതരാവാൻ വേണ്ടി ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് അവരെ നീക്കിവെക്കാം. ഒപ്പം ക്രിസ്തുവിൻ്റെയും സഭയുടെയും മഹത്വം കളയുന്ന ഇത്തരം തെറ്റായ ധാരണകൾക്ക് തല ഉയർത്തി മറുപടി പറയാൻ ശക്തരായ യുവതലമുറ വളർന്നു വരാനും നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി പരിശ്രമിക്കാം. ഇനി അടുത്ത എപ്പിസോഡിൽ കേൾക്കും വരെ, ദിസ് ഈസ് RJ വിനയ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ആഞ്ചലോസ്, വോയ്സ് ഫ്രം ഹെവൻ.